അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് നീയായിരുന്നല്ലേ? നാടല്ലിലൂടി നിനക്ക് ഒന്നും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മോളല്ലേടി നീ. നാട്ടുകാരെല്ലാവരും നിന്റെ കുടുംബത്തെ കണ്ട് പഠിക്കാൻ എല്ലാവരോടും പറയുന്ന, എന്നിട്ട് നീ വൃത്തികേടുകൾ ചെയ്യാ? മനപ്പൂർവ്വം ഒരുത്തിന്റെ കല്യാണം മുടക്കാന്ന് പറഞ്ഞാ വല്യമ്മയിലിപ്പോ വീരടുത്തേക്ക് യാതൊരു പങ്കുമില്ല. അതെ, ഇത് മുഴുവനും ചെയ്തു കൂട്ടിയത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ. അതേലോ, അപ്പൊ വീരയ്ക്ക് വ്യാജസന്യാസി അറിയില്ലെന്നാണോ പറയുന്നേ? അതിപ്പോ വീരയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുമല്ല, ഇത് എന്റെ വല്യച്ഛന്റെ മോനല്ലേ. ഇവനാണ് സിനിമാ ഭ്രാന്തമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ വീരടുത്തേക്ക് യാതൊരു പങ്കുമില്ല. മതി മതി, നിങ്ങളെ മൂന്ന് പേരെയും കുഞ്ഞായിരുന്നപ്പോ മുതൽ എനിക്കറിയാം. ആരൊക്കെ എത്രമാത്രം ബുദ്ധി പ്രയോഗിക്കുന്നുള്ളതും നന്നായിട്ട് അറിയാം. ഇത്രയും വൃത്തികെട്ട ബുദ്ധിയൊക്കെ ഈ കാഞ്ഞിരക്കുഞ്ഞിന്റെ മനസ്സിലേ ഉണ്ടാവൂ. നിനക്ക് ഒട്ടും നാണമില്ലല്ലോ. നീ നേരത്തെ ബലദേവനോട് എന്തൊക്കെ പറഞ്ഞിട്ടാ പോയിന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അവൻ നിനക്ക് യോജിച്ചവനല്ലെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് എന്റെ മോനിപ്പോ വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ അത് മുടക്കാൻ വേണ്ടി കച്ച കിട്ട ഇറങ്ങിയിരിക്കുക. അല്ല, നിനക്ക് എന്താ വേണ്ടേ? ഇത്ര വൃത്തികെട്ടവള നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? വല്യമ്മ പറഞ്ഞത് ശരിയാ ബാസുരു വല്യമ്മേ. വല്യമ്മ പറഞ്ഞതെല്ലാം സത്യം. ഈ ചെയ്തതിന്റെ ഒക്കെ പിന്നിൽ എന്റെ ഐഡിയ ആയിരുന്നു. ഇവരാരും ഇതിൽ തെറ്റുകാരല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു കാര്യം. ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോയത്. നീ എന്റെ മോളുടെ നാത്തൂനായതുകൊണ്ട് നിന്നെ വെറുതെ വിട. നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് വല്യമ്മ. മതി, എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. ബൽദേവിന് നീയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ബൽദേവ് തന്നെ നിന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ? ഇതൊരു കല്യാണ വീട്, ദയവ് ചെയ്ത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിഹാലിങ്ങോട്ട് വരുമെന്ന് ഗുഞ്ചൻ പറഞ്ഞിരുന്നു. അത് ഇന്നലെ ഗുഞ്ചൻ നാളെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. നാളെ എനിക്ക് വരാൻ പറ്റുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇങ്ങ് പോന്നതാ. അത് ഞാൻ വിളവിന്റെ കണക്കുകളും എഴുതിയ ബുക്ക് രമ്യയെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതൊക്കെ ഒരു രജിസ്റ്ററിലാക്കുകയായിരുന്നു. നന്ദി, വളരെ നന്നായി കണക്കുകൾ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരാരെയും കാണുന്നില്ലല്ലോ. രൺവി, ജയേച്ചി, ഗുഞ്ചൻ, വീര. രൺവി ജയേച്ചിയും കൊണ്ട് ഡോക്ടർ സാറിന്റെ അടുത്ത് പോയിരിക്കുക, കണ്ണൊന്ന് കാണിക്കണമായിരുന്നു. പിന്നെയും ഗുഞ്ചൻ ബൽദേവിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലാണവൾ. പാവം വീര, അവൾ എന്തെങ്കിലുമൊക്കെ പണികളിൽ ഇപ്പൊ തിരക്കിലായിരിക്കും. ഞാനെല്ലാം അറിയുന്നുണ്ട് രത്നേ. ബൽദേവിന്റെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നു. കേട്ടപ്പോ എനിക്ക് ആശ്ചര്യം തോന്നി. 4 ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായെ. വീരയ്ക്ക് നല്ല വിഷമമായി കാണൂലേ. അവള് തകർന്നു പോയി. എന്നാലും പുറത്തങ്ങനെ ഭാവിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ പണികളിൽ ഏർപ്പെട്ട് അവള് തിരക്ക് അഭിനയിക്കുക, സന്തോഷമാണെന്ന് വരുത്തി തീർക്കുക. എന്നാലും സഹിക്കാൻ പറ്റാതെയാവുമ്പോ മുറി അടച്ചിട്ട് ആരും കാണാതെ അവള് കരഞ്ഞോണ്ടിരിക്കും. താനിപ്പോ നിസ്സഹായ അവസ്ഥയിലാണെന്ന് എനിക്കറിയാം. മോൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നോർത്ത്. ശരിയാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവളുടെ വേദന മനസ്സിലാകുന്നുണ്ടെന്ന് അവളോട് പറയാനേ കഴിയുന്നുള്ളൂ. അവളൊന്ന് ചിരിച്ചു കാണാൻ രൺവിയും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എന്തു പറയാനാ, സഹിക്കുന്നവർക്ക് മാത്രമല്ലേ വേദനയുടെ ആഴം അറിയൂ. അതെ, സഹിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആഴം അറിയൂ. കാരണം സ്നേഹത്തിന് വേണ്ടി ഹൃദയം വേദനിക്കുമ്പോൾ ശബ്ദം പുറത്തു വരില്ല. ഹൃദയത്തിന്റെ മുറിവ് കാരണം ശ്വാസം വിടാൻ പോലും കഴിയില്ല. രാത്രിയും പകലുമില്ല. ജീവിതം പിന്നെ ദുസ്സഹമായിരിക്കും. പഴയ നാളുകൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മുടെ മനസ്സ് വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഒന്നുകൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മനസ്സിങ്ങനെ വെറുതെ കൊതിച്ചുകൊണ്ടിരിക്കും.
ഇങ്ങനെയുള്ള വികൃതികൾ കാണിച്ച് ആരുടെയെങ്കിലുമൊക്കെ ഇത്രയും വലിയൊരു തീരുമാനത്തെ മാറ്റാന്ന് കരുതിയത് എങ്ങനെയാ? ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഏട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അമ്മയ്ക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാനാവില്ല. വല്യമ്മയോട് ഞാൻ എന്തുത്തരം പറയും? ഇതോടുകൂടി കുഞ്ചന് സ്വന്തം വീട്ടിൽ ഒരു വിലയും ഇല്ലാതാവില്ലേ? പിന്നെ ബൽദേവ് അവനിതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കും, ചിരിക്കുന്നുണ്ടാവും ഇരുന്ന്. അവനെ കിട്ടാൻ വേണ്ടി വീര മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടെന്ന് വിചാരിക്കും. എന്നെ ഇങ്ങനെ നാണം കെടുത്താതെ നിനക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലേ? നല്ല രസം തോന്നുന്നുണ്ടാവല്ലേ? അട്ടഹസിക്കുന്നുണ്ടാവല്ലേ? എന്നെ ശിക്ഷിക്കാൻ നിനക്ക് മറ്റൊരു മാർഗം കിട്ടിയില്ലേ? എന്നിങ്ങനെ ശിക്ഷിക്കാനായിരുന്നെങ്കിൽ നിനക്ക് എനിക്കൊരു നാലടി തരായിരുന്നല്ലോ. എന്നാലില്ല, എത്ര വലിയ ശിക്ഷ എന്നറിയോ നീ എനിക്ക് തന്നത്? പറയടാ, എന്തിനാ മറ്റൊരാളെ നീ കല്യാണം കഴിക്കുന്നെ? വിട്ടി ഇഡിയറ്റ്, നിന്നെ ഞാൻ ഒട്ടും സ്നേഹിക്കുന്നില്ലടാ. അമ്മ എന്തൊക്കെ പറയണേ? അവർ അങ്ങനെ ചെയ്തു. അതെന്താ ഞാൻ കഥയുണ്ടാക്കി പറയണതാണെന്നാണോ നീ വിചാരിച്ചേ? എന്താ അമ്മ ഇത്, ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞു? എന്തൊരു അഹങ്കാരി അവള്! അവൾ ആരാണെന്ന് അവളുടെ വിചാരം? കള്ളസന്യാസിയുടെ വേഷം ധരിപ്പിച്ച ഒരാളെ അവളെ വീട്ടിലേക്ക് വിട്ടു. നിന്റെ കല്യാണം മുടക്കാനായിരുന്നു അവളുടെ പരിപാടി. എനിക്ക് മുന്നില് രണ്ട് കണ്ണുള്ള പോലെ പിന്നിലും രണ്ട് കണ്ണുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. എന്റെ അടുത്ത് അവളുടെ കളി. അവർ തമ്മിൽ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. നേരെ ചെന്നങ്ങ് പിടികൂടി. സന്യാസിയുടെ വേഷത്തിൽ വന്നവനുണ്ടല്ലോ. എനിക്ക് കർക്കടകത്തിൽ ശനിയാണെന്ന് വരെ പറഞ്ഞു. ചോദിച്ചു വന്നപ്പോഴല്ലേ അവന് കർക്കടകവും ശനി എന്താണെന്ന് വരെ അറിയില്ല. ഇതങ്ങനെ ചിരിക്കാനുള്ള ഒരു കാര്യമല്ല മറ്റുള്ള ആളുകളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നതേ. നല്ല വീട്ടിൽ ജനിച്ച പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയാണോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല ആന്റി, അതൊക്കെ തെറ്റു തന്നെയാ. എന്നാ അമ്മ, അതുണ്ടല്ലോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് പോയി കിടന്നോട്ടെ. പിന്നെ ഈ കാര്യം ഇവിടെ അങ്ങ് തീർത്തേക്ക്, അധികം വലിച്ചു നീട്ടാൻ നിൽക്കണ്ട. ഗുഞ്ചൻ അത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട. അത് കൊള്ളാലോ ബാസുരി, ഇവനെന്താ പറ്റി? ഈ കാര്യം കേട്ടാൽ ഉടനെ ബൽദേവ് ചൂടാകുന്നല്ലേ നീ പറഞ്ഞത്? അവൻ തന്നെ ചിരിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് ഈ പ്രശ്നം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നും ഇവിടെ തീർത്തേക്കാനും പറയുന്നു. ഞാൻ ടൗണിൽ പോയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെറുത് വാങ്ങിച്ചായിരുന്നു. ഇത് വീരയ്ക്കുള്ളതാ, ഇത് ജയച്ചിക്ക് വേണ്ടി, ഇത് രൺവിക്ക് വേണ്ടി, ഇത് കുഞ്ചനുള്ളതാ, ഇത് പിന്നെ തനിക്കായിട്ട് വാങ്ങിയതാ. രണ്ട് വളകളാ. ഇത് വേണ്ട നിഹാലേ, എനിക്ക് ഇത് സ്വീകരിക്കാൻ കഴിയില്ല. അതുമല്ല, ഇപ്പൊ ദീപാവലിക്കല്ലേ നിഹാല് കുറെ സാധനങ്ങൾ വാങ്ങിത്തന്ന്. എന്നിട്ട് വീണ്ടും എന്തിനാ ഇതൊക്കെ? ഇതൊന്ന് വാങ്ങിക്ക രക്നെ, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. എപ്പോ ഞാൻ കടയിൽ പോയാലും ആളുകൾ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കുന്നത് കാണാം. അപ്പൊ എനിക്കും വാങ്ങിക്കാൻ തോന്നും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ കുടുംബം എന്ന് പറയാൻ എനിക്ക് മറ്റാരും ഇല്ലെന്നുള്ള കാര്യം. ഇത് വെച്ചോളൂ. ഇതിന് പകരമായി ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നു പേടിക്കണ്ട. സത്യമായിട്ടും രക്ന, അത് മനസ്സിൽ മറ്റൊന്ന് വെച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിയത്. ഈ ഒരു അവകാശം മാത്രം ഞാൻ എടുത്തോട്ടെ. ഞാൻ ഇറങ്ങാം. വളം നന്നായിട്ടുണ്ട്. നാളെ കാലത്ത് കാപ്പിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, പക്ഷേ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരണം കേട്ടോ. പഴയതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതൊരു സന്തോഷമാണ്.
അങ്ങനെ വഴിക്ക് വാടി വേണ്ടേ. ഇതൊക്കെ നടന്നപ്പോ ഞാൻ വീട്ടിലില്ലാതെ പോയല്ല. അമ്മ അവളെ കയ്യോടെ പിടിച്ചപ്പ വീരയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്റെ കല്യാണം മുടക്കാൻ വന്നേക്കണ്. പക്ഷേ അവളെന്തിനാ അങ്ങനെ കല്യാണം മുടക്കണേ? ഇനി ചിലപ്പോ അവള് ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കോ? അപ്പൊ നിനക്ക് എന്റെ കല്യാണം മുടക്കണോ അല്ലേ? അങ്ങനെ വഴിക്ക് വാ മോളെ, കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നല്ലോ. നീ എന്താ എന്നോട് പറഞ്ഞത്? എന്റെ കല്യാണം നടന്നാലും നിനക്കൊരു പ്രശ്നമല്ലാന്ന്. എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായടേ, നിനക്കിതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന്. അത് പോട്ടെ, നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിപ്പോ അവളിപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് എന്റെ കല്യാണം മുടക്കം നോക്കിയത്. അതോ ഇനി എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഇങ്ങനെയുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഞാനായിട്ട് തന്നെ എന്റെ കല്യാണം മുടക്കുന്നതാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവളുടെ മുമ്പിൽ ചെന്ന് കാല് പിടിക്കുന്നു വിചാരിച്ച? ഇല്ല മോളെ, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുന്നു വിചാരിക്കണം കേട്ടാ. ഇനി കാല് പിടിക്കേണ്ടത് അവള് തന്നെയാ. നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. നീ എന്നെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കരുതെന്ന്. നിനക്കെന്താ എന്റെ മുമ്പിൽ ഒന്നും പറയാൻ ധൈര്യമില്ലാത്തത്? നീ പറയില്ല, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് മുട്ടിന്മേൽ ഇറക്കണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതിനി വേണ്ട, ഒരുപാട് മുട്ടുകുത്തിയവനല്ലേ ഞാൻ. എന്റെ മുട്ടിലിപ്പോ തൊലി പോലും ഇല്ലാണ്ടായി. ആ ഇനി മുട്ടിൽ നിൽക്കാൻ പോകുന്നത് നീയാണ്. ചെറിയ രീതിയിലുള്ള ശിക്ഷയൊന്നും അല്ല നിനക്ക് തരാൻ പോണത്. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ എന്റെ മോളുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുവേ. എടാ എടാ സമ്മതിക്കടാ, എടാ പ്ലീസ് സമ്മതിക്ക്. എടാ ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കടാ. നീ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ, എടാ ഞാൻ പോയി ചാവും, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. സമ്മതിക്കടാ, നീ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. സമ്മതിക്കടാ, സമ്മതിക്കേ. എന്റെ റബ്ബ എനിക്ക് വയ്യേ, ഇനിയാണടി രസം, നീ നോക്കിക്ക. ദേ ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. അഞ്ചു കടകളിൽ കയറിയിറങ്ങിട്ടാ എനിക്കിത് കിട്ടിയത്. ഞാൻ വെറുതെ കാശ് ചെലവാക്കാന്നല്ലേ നീ പറയുന്നേ. നല്ല കാശ് കൊടുത്താലേ നല്ല സാധനങ്ങൾ കിട്ടൂ രൺവി. നോക്കട്ടെ, നിനക്കിത് ചേരുമെന്ന് നല്ല ഉറപ്പുണ്ടോ? അതെന്താ, നിനക്കങ്ങനെ തോന്നില്ലേ? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്റെ ഗുഞ്ചിനെ ഇടുമ്പോഴുണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടായിരിക്കും. കാരണം എന്റെ ഗുഞ്ചൻ അത്രയ്ക്ക് സുന്ദരിയാ. നിനക്കറിയോ രൺവി, ഞാനുണ്ടല്ലോ വീരയ്ക്കും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് കരുതിയതാ. പിന്നെ എന്റെ ഏട്ടന്റെ കല്യാണം നടക്കുമ്പോ ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിയാ അവൾക്ക് ഇഷ്ടായില്ലെങ്കിലൊന്ന് കരുതി. നീ എല്ലാവരെയും കുറിച്ച് എന്തുമാത്രം ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാതെ വരരുത്, അവരെ ദുഃഖിപ്പിക്കരുത്. നീ എന്ത് സ്നേഹമുള്ളവളാ ഗുഞ്ചൻ. നിനക്ക് അമ്മ തന്നാ വളയവിടെ പോയി. വീരടുത്തേക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാഞ്ഞിട്ട്, നമ്മുടെ ബൽദേവന്റെ വിവാഹമാണ് നടക്കുന്നത്. അപ്പൊ ഏട്ടത്തി എന്നെ എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. മറിച്ച് ഏട്ടത്തിയുടെ വിവാഹമാണ് നടക്കുന്നെങ്കിലേ അളിയൻ ഏട്ടത്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കില്ലായിരുന്നോ? അത് തന്നെ, അവന് ഈ കല്യാണം കഴിക്കാൻ ഡിസിഷൻ എടുത്തപ്പോ തൊട്ട് അവന്റെ പ്രകൃതം ഏതോ വലിയ രാജാവിനെ പോലെയാ. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അതോ, അത് ഞാൻ സ്വർണപ്പണിക്കാരന് കൊടുത്തിരിക്കുക പോളിഷ് ചെയ്യാൻ. കല്യാണമല്ലേ, അപ്പൊ കുറച്ച് പുതുമയൊക്കെ വേണമല്ലോ. ആണോ, ഞാൻ ഇന്ന് ആ വഴിക്ക് പോകുന്നുണ്ട്. ഏത് കടയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാം. അയ്യോ,
അതിന്നൊന്നും കിട്ടില്ല. ഇന്നലെ അങ്ങോട്ട് കൊടുത്തല്ലേ ഉള്ളൂ. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനത് പോയി വാങ്ങിച്ചോളാം രൺവി. ഇന്നലെയാണോ കൊടുത്തത്? അതെന്നേ. കുറേ നാളായിട്ട് നിന്റെ കയ്യില് ആ വള കിടക്കുന്നത് കാണാനേ ഇല്ലായിരുന്നല്ലോ. അതിപ്പോ കൊറേ നാളായിട്ട് ഞാൻ ഇടാതെ വെച്ചിരിക്കായിരുന്നു രൺവി. കൈ കിടന്നത് ഉറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഊരിയങ്ങ് അലമാരയിൽ വെച്ചു. പിന്നെ ഇപ്പോഴതെടുത്ത് പോളിഷ് ചെയ്യാൻ കൊടുത്തത്. അല്ല, ഇതെന്ത് പറ്റി രൺവി? ഈ ഇടയായിട്ട് നീ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അമ്മയുടെ ഫോണാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ ഇപ്പോ വരാം. അമ്മേ, ഞാനും അങ്ങോട്ട് വരുമായിരുന്നു. ഞാനിന്ന് ബൽദേവേട്ടന്റെ കല്യാണത്തിന് വേണ്ടി ഒരു ഷോപ്പിംഗ് നടത്തി. മോളെ, ഞാനും അമൃതയും കൂടെ ഒന്ന് പുറത്തു പോവാ. നീ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പറ്റുമെങ്കിൽ നീ ഒന്ന് അവളെ കൂടെ കൂട്ടണം. പ്രീതംപുരയിലൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്ക്. അത് അതെന്താമേ, പ്രീതംപുരയിൽ ചുറ്റിക്കറങ്ങാൻ എന്താ ഉള്ളത്? അതെന്താ, നീ നിന്റെ കൂട്ടുകാരൻ ചേർന്ന് പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, സിമ്രനെയും കൂടി നിനക്കൊന്ന് കൂട്ടിക്കൂടായോ? അവളൊരു പാവല്ലേ, നാളെ നിന്റെ ഏട്ടത്തിമ്മയാവേണ്ടതാ. അവൾക്കും വേണ്ട കൂട്ടുകാരികളൊക്കെ. എന്റെ പാർട്ടികളോ? എന്റെ അമ്മ, ഞാനിപ്പോ അങ്ങനെ പാർട്ടികൾക്കൊന്നും പോവാറില്ലെന്നേ. എന്റെ കൂട്ടുകാരികളുടെ കൂടെ കൂടിയിട്ട് സിമ്രാൻ എന്ത് ചെയ്യാനാ? അതെന്താ അങ്ങനെ ചോദിച്ചാ? അവൾക്കും കൂട്ടുകാരികൾ വേണ്ടേ? ദേ ഗുഞ്ചൻ, നീ എന്നോട് കൂടുതൽ തർക്കിക്കാൻ നിക്കണ്ടേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് മനസ്സിലായത്? നിന്റെ കൂട്ടുകാരികളെ സിമ്രാൻ കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ചിലപ്പോ കുറച്ചില് കാണുമായിരിക്കും. അവള് നഗരത്തിൽ പഠിച്ചു വന്ന കുട്ടി തന്നെയാണ്. കേട്ടല്ലോ, അമ്മയുടെ വാക്കുകൾക്ക് കുറച്ചെങ്കിലും വില കൽപ്പിക്കാൻ നോക്ക്. എന്റെ കൂട്ടുകാരികളെല്ലാം ചീട്ടുകളിയുടെ ആശാട്ടിമാരാ. ഇനി ഒരിക്കലും ഞാൻ ചീട്ട് കളിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാ. ഞാൻ സിമ്രനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ എങ്ങനെ ശരിയാവും? അവരെങ്ങാനും അവളെ ചീട്ട് കളിക്കാൻ ഇരുത്തിയ എന്റെ കഥ അവതാളത്തിലാവും. നമ്മുടെ ഒരു പ്ലാൻ ഫെയിലായെന്ന് വെച്ച് എന്ത് വരാനാ വീരടുത്തി? ഇതിലിപ്പോ ഇത്ര വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതിന് നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പുതിയ പ്ലാനിനെ കുറിച്ച് ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഷെർവാണി മാറ്റിയ പ്ലാൻ ഇവിടെ ആരെങ്കിലും അറിഞ്ഞു? അതുപോലെ തന്നെ ഇതും. അത് വേണ്ട ചേച്ചി, വീട്ടുകാർ നാണം കെടുന്ന രീതിയിലുള്ള ഒരു പണിക്കും ഞാനിനി ഇല്ല. അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ ബൽദേവായിട്ട് സമാധാനമായിട്ട് പോവാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏട്ടതി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമ്മുടെ ബൽദേവളിയനാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിൽ ഏട്ടത്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? മറിച്ച് ഏട്ടത്തിയുടെ വിവാഹമാണ് നടക്കുന്നതെങ്കിൽ ബൽദേവളിയൻ ഏട്ടത്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കില്ലായിരുന്നോ? അത് തന്നെയാ. ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ തൊട്ട് അവന് രാജാവിന്റെ വാവാ. ഇത് അങ്ങനെ വിട്ട പറ്റില്ലേ ജഗി? സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇതെന്തൊരു പ്രകൃതി ആചക്കന്! എനിക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അവനും ഉണ്ടാവേണ്ടതല്ലേ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അളിയനെ അസൂയപ്പെടുത്താൻ വേണ്ടി വീരെ കല്യാണം കഴിക്കാൻ പോ? ഇല്ല, അങ്ങനെ ചാടിക്കയറി ഞാനൊരു ഡിസിഷൻ എടുക്കുന്നില്ല. അങ്ങനെ ചെയ്ത ഞാനും ബൽദേവും തമ്മിൽ പിന്നെ എന്താ ഒരു വ്യത്യാസമുള്ളത്? അവൻ മര മണ്ടന. പക്ഷെ ഞാനുണ്ടല്ലോ ജഗ്ഗി, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക, അത് പ്രയോജനപ്പെടും. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒരു കാരണവശാലും തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അല്ലേ? ഐഡിയ കൊള്ളാം. അതാണ് ഗുഞ്ചൻ നിനക്ക് വെറും 5000 രൂപയിലേ തന്നോളൂ. ബാക്കി 50000 നീ സ്വയം ഉണ്ടാക്കിയതല്ലേ? ആ, ഗുഞ്ചന്റെ 5000 അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ബാക്കി പണം നിന്റെ സ്വന്തം അല്ലേ? അത് നീ തന്നെ കയ്യിൽ വെച്ചേക്ക്. അതൊരു നല്ല കാര്യമാണല്ലോ. താങ്ക് യു സോ മച്ച് ഗുഞ്ചൻ. നീ താങ്ക് യു ഒന്നും പറയണ്ടടി, നിനക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇല്ല, ഇന്ന് ഞാൻ കളിക്കുന്നില്ല. അതെന്താ, കളിക്കാൻ നിനക്ക് പേടിയാണോ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ, അപ്പൊ പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇതെന്താ ഗുഞ്ചൻ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ കളിക്കാൻ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ഭാവി ഏട്ടത്തിയമ്മയല്ലേ. ഇതെന്താ, അങ്ങനെ ഒരു കാര്യമില്ല സിമ്രാൻ, ഇവരൊക്കെ ചുമ്മാ തമാശ പറയുന്നതാ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഇന്ന് ഞാനും കളിച്ചേക്കാം. സിമ്രാൻ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നേ. ഇന്നും ജയിപ്പിക്കണേ റബ്ബേ. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്ക് അമ്മ തന്ന കാപ്പ് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ എടുത്തി എടുത്തും കൂടുതലോ അല്ലേ? അയ്യോ, എനിക്കിത് കളിക്കാനൊന്നും അറിയില്ല. മാത്രമല്ല എന്റെ കയ്യില് പൈസയും ഇല്ല. അയ്യോ, അതിനിപ്പോ എന്താ സിമ്രാൻ? സിമ്രന് 5000 രൂപ ഞാൻ തരാം. ആ, ശ്രദ്ധിച്ചു കളിക്കണേ. ആദ്യമായിട്ടല്ലേ ചീട്ട് കളിക്കുന്നേ. ആദ്യമായിട്ട് കളിക്കുന്നവരുടെ കൂടെയാണ്. ഭാഗ്യം എപ്പോഴും നിൽക്കാറെന്നല്ലേ നീ പറയാറുള്ളത് ഗുഞ്ചൻ? ബിഗിനേഴ്സ് ലക്ക്. നീ അങ്ങനെയൊന്നും പറയണ്ട,
ചിലപ്പോ നിന്റെ ഏട്ടത്തി നമ്മളെ തോപ്പിച്ചാലോ. സിമ്രാനെ എടുത്തി ഗുഞ്ചനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, കഴിഞ്ഞ തവണ ഇവളാ ജയിച്ചത്, ഭയങ്കര കളിയല്ലേ. എന്നാ ശരി, തുടങ്ങിയേക്കല്ലേ. നീ കൊള്ളാലോ സിമ്രാൻ, മൊത്തം പൈസ നീ അടിച്ചെടുത്തല്ലോ. എന്നോട് ക്ഷമിക്കു ഗുഞ്ചൻ, സത്യത്തിൽ ഞാൻ കളിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഗുഞ്ചൻ തോറ്റത്. പിന്നെ ഇതൊന്നും ബിഗിനസ് ലക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗുഞ്ചൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞത്. ഏട്ടത്തി, അതിനിപ്പോ ഇങ്ങനെ സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഗുഞ്ചൻ ഏട്ടത്തിക്ക് ആകെ 5000 രൂപയല്ലേ തന്നോളൂ, ബാക്കി 50000 രൂപ ഏട്ടത്തി ഉണ്ടാക്കിയതല്ലേ. ആ ഗുഞ്ചന്റെ 5000 കൊടുത്തേക്ക്, ബാക്കി നീ സ്വന്തമായിട്ട് സമ്പാദിച്ചല്ലേ, അത് നീ കൈവച്ചേക്ക്. അതൊരു നല്ല കാര്യമാണല്ലോ. താങ്ക് യു സോ മച്ച് ഗുഞ്ചൻ. നീ താങ്ക് യു ഒന്നും പറയണ്ടടി, നിനക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. എന്തുപറ്റി ഇവിടെ വന്നപ്പോ മുതൽ നിനക്ക് മൗനാണല്ലോ. സിമ്രാനും നിന്റെ കൂടെയല്ലേ വന്നത്, എന്നിട്ട് അവൾക്ക് കുഴപ്പമില്ലല്ലോ. അവൾക്ക് സന്തോഷിക്കാലോ, എന്റെ പണമല്ല അവൾ അടിച്ചു മാറ്റിയില്ലേ. അമ്മേ, അമ്മേനെ എന്തൊക്കെ പറഞ്ഞാലും വീര എന്റെ നാത്തുനായതുകൊണ്ട് പറയുന്നല്ല, ഒന്നുമില്ലെങ്കിലും അവള് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവളാ. ഈ സിമ്രാൻ എന്റെ പണം കൊണ്ട് കളിച്ച് എന്റെ പണം തന്നെ അടിച്ചു മാറ്റി, ഒരു രൂപ പോലും എനിക്ക് തന്നതുമില്ല. ആ വീരയുടെ പേര് പോലും നീ ഇവിടെ പറഞ്ഞു പോരുത്. വ്യാജസന്യാസി വീട്ടിലേക്ക് അയച്ച് ബൽദേവന്റെ കല്യാണം മുടക്കാൻ നോക്കിയത് അവള്. അതെയോ? അല്ലാതെ പിന്നെന്താ, ബൽദേവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അലങ്ങിയാന്ന് എന്റെ വീട്ടിലേക്ക് വന്നെ എല്ലാവർക്കും വയറ് നിറച്ചു കൊടുത്തേനെ. വീരയ്ക്ക് ബൽദേവേട്ടനോട് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. കളങ്കമില്ലാത്ത മനസ്സാ വീരയ്ക്ക്, പക്ഷെ ഈ സിമ്രൻ ഉണ്ടല്ലോ, മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവളാ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്റെ കൈ പിടിച്ച് നടക്കാൻ പോലും വീരയ്ക്ക് മടിയായിരുന്നു. ഇന്നതേ അവൾ മറ്റൊരുത്തന്റെ വായിൽ കപ്പലണ്ടി ഇട്ടു കൊടുക്കുന്നു. മറ്റൊരാളുമായിട്ട് നിന്റെ വിവാഹം നടക്കാൻ പോവല്ലേ, നീ അവളെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്, അല്ലാതെ എന്നെ കുറിച്ചും വീരയെ കുറിച്ചും അല്ല. ആരെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരട്ടെ? എന്നാ നീ പറ, ഞാനും ഒന്ന് കേൾക്കട്ടെ.